റോസ് ഇഷ്ടപ്പെടാത്ത മനുഷ്യ മനസ്സില്ല. അന്നേരം അവർക്ക് വേണ്ടിയിട്ട് ദാണ്ടെ റോസ് പല വെറൈറ്റി റോസുകൾ, അതായത് നമ്മളെ തടിയുടെ കളറുള്ള ഈ ഒരു വെറൈറ്റി റോസിനെ നിങ്ങൾ പരിചയപ്പെടുന്നുണ്ടാവും അല്ലേ? കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ റോസാ ചെടികൾ, ഒരുപാട് വെറൈറ്റി റോസാ ചെടികൾ കളക്ഷൻ ഉണ്ടായിരുന്നവർ ഉണ്ടാവും. എന്നാൽ ഒരുപാട് പേർക്ക് റോസിൻ്റെ പരിചരണം കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് വലുതായിട്ട് അറിയത്തില്ല. നമ്മൾ പ്ലാന്റ് ഒരു കവറിലുള്ള റോസാ ചെടി എങ്ങനെ കവർ മാറി ഒരു ചട്ടിയിലോട്ട് വെക്കണം എന്നറിയത്തില്ല. അന്നേരം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് പഠിക്കാം. നമ്മളിപ്പം ABCD പഠിച്ചു വന്ന കണക്ക് തന്നെ റോസിനെ പറ്റിയിട്ടുള്ള ABCD അച്ചായൻസ് വീഡിയോയിൽ നിന്നും നമുക്ക് പഠിക്കാവുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഒരു ചെടി മേടിച്ചു, ഒരു കവർ കീറിക്കളഞ്ഞതിന് ശേഷം ആ കവറിനെ നമ്മളൊന്ന് ഉടയ്ക്കുന്നു, അതായത് ചെറുതായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം നമ്മൾ വേറൊരു ചട്ടി, ഒരു ചെറിയ ഒരു 8 ഇഞ്ച് ചട്ടിക്ക് അതോട്ട് പ്ലാന്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആ ഒരു പ്ലാന്റ് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് വളം കൊടുക്കാം, അതിനകത്ത് എങ്ങനെ നടാം, അതായത് ആ ചട്ടിക്കകത്ത് ഒരു ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹോളിനകത്തൂടെ വെള്ളം വാർന്നു പോകാനായിട്ട് നമുക്ക് 2-3 കല്ല് വെക്കാം. ആ വെള്ളം വാർന്നു പോകും. ആ വെള്ളം വാർന്നു പോയതിന് ശേഷം അതിനകത്ത് നമുക്ക് ചകിരിച്ചോറ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് കുറച്ച് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻപിണ്ണാക്ക്, അതേപോലെ ചരലുള്ള മണ്ണ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പോട്ടിംഗ് മിക്സർ ഉണ്ടാക്കുക. ഉണ്ടാക്കിയതിന് ശേഷം അത് പ്ലാന്റ് ചെയ്തതിന് ശേഷം പ്ലാന്റിന് ഈ ഉടച്ച കവർ എടുത്ത് കവർ കീറി അതിനകത്തോട്ട് വെക്കുക, നടുക്ക് വശത്തായിട്ട് വെക്കുക, ഒരു 1/4 ഭാഗം മണ്ണിട്ട് നിറയ്ക്കുക. ഇങ്ങനെ നമുക്ക് പ്ലാന്റിന് കവർ മാറാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് 15 ദിവസം കൂടുമ്പോഴത്തേക്കും നമുക്ക് വളം കൊടുക്കണം, അതായത് DAP വളം. അതായത് ഇന്ന് നമ്മൾ ഒരു DAP വളം ഒരു 10 തരി കൊടുത്തു എന്ന് വെച്ചേക്കുക, വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഫാക്ടംപോസ് കൊടുക്കുക, വീണ്ടും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും DAP വളം കൊടുക്കുക. അങ്ങനെ ഒരു 10 ദിവസം ഗ്യാപ്പ് ഇട്ട് വളം കൊടുത്തെങ്കിൽ മാത്രമേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കത്തുള്ളൂ. അതേപോലെ തന്നെ മാസത്തിലൊരിക്കൽ എല്ലുപൊടി, വേപ്പിൻപിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത ജൈവ വളക്കൂട്ട് ഒരു ചെറിയ സ്പൂൺ, അത് തീരെ ചെറുതല്ല, അതായത് ഈ ഒരു കണക്കെന്ന് പറഞ്ഞാൽ ദാണ്ടേ, ഇപ്പം തൽക്കാലം മണ്ണോട്ട് കാണിക്കണം, ദാണ്ടേ ഇത് ഈ ഒരു കണക്കിന് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് മേൽമണ്ണ് ഇളകി കൊടുക്കുക, അതായത് എയർ സർക്കുലേഷൻ നന്നായിട്ട് കിട്ടണം, എന്നെങ്കിൽ മാത്രമേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ, അത് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പിൻപിണ്ണാക്ക്, ചാണക മിശ്രിതം 1 ലിറ്റർ വെള്ളത്തിനകത്ത് എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ലിറ്റർ വെള്ളം ചേർത്ത്, ഇപ്പം കുറച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ലിറ്റർ വെള്ളം ചേർത്ത് ലയിപ്പിച്ച് എല്ലാ ചെടിക്കും കുറേശ്ശെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് ഇവൻ വളർന്ന് കിട്ടാനായിട്ടുള്ള അടുത്തൊരു പൊടിക്കൈയാണത്. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പൂക്കൾ, ചെറിയ പൂക്കൾ വരുമ്പോൾ നമുക്ക് ഈ മണ്ട നുള്ളാനായിട്ട് പേടിയാണ്. അതായത് ഉദാഹരണം, ദാ ഇതൊരു മൊട്ട് വരുവാണ്, ഈ മൊട്ട് നമ്മളാണെന്ന് നുള്ളത്തില്ല, നമ്മളിതാ ജസ്റ്റ് അതിനെ താഴെ വെച്ച് കട്ട് ചെയ്ത് കളയും. ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ ചിലപ്പോൾ ചിലർ പറയും ഇത് ചുമ്മാ മണ്ടത്തരവാ, പൊട്ടത്തരവാ, പക്ഷേ ഇത് പൊട്ടിക്കളഞ്ഞെങ്കിൽ മാത്രമേ ദാ ഒരു മൂട്ടിൽ നിന്നും 3-4 പൂ ഇതേപോലെ വരുള്ളൂ. ഇതാണ്ട് നിങ്ങൾക്ക് സാമ്പിളല്ല, നിങ്ങൾക്ക് സ്പെസിമെൻ കാണിച്ചു തരുവാണ്. ഇതാണ്ട് ഇടയിലേ 1, 2, 3, 4 മുട്ട് അതിൽ നിന്ന് വരും. അത് ആ ഒരു മണ്ട നുള്ളിക്കളയാൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ അതിൽ നിന്ന് 4 മുട്ട് വരും. അന്നേരം ആ 1 നുള്ളിക്കളയാൻ എന്തിന് ഭയക്കുന്നു, അത് ചെയ്തു കഴിഞ്ഞാൽ അതും കൂടെ ചേർത്തിട്ട് അടുത്ത പൂക്കൾ വരുമ്പോൾ അതിന് സൈസ് കൂടുതലായിരിക്കും, പ്ലാന്റ് നല്ലപോലെ പൂക്കും, ഒരുപാട് പൂക്കൾ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പൊടിക്കൈയാണിത്. ഓക്കെ, അത് നിങ്ങൾക്ക് പറഞ്ഞുതരണം, ആരും പറഞ്ഞുതരാത്ത നമ്മുടെ ട്രേഡ് സീക്രട്ടുകളിൽ ഒന്ന്. ഓക്കെ.